ശേഷം വീണ്ടും സാത്താനാരാധന ചർച്ചയാകുന്നു. ഏതാനും വർഷം മുമ്പ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ സാത്താനാരാധനയെ കുറിച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് മാതാപിതാക്കളെയും സഹോദരിയെയും ബന്ധുവിനെയും വധിച്ച കേസിൽ പ്രതിയായ യുവാവിന്റെ പുറത്തു വന്ന മൊഴികളുടെ സാഹചര്യത്തിലാണ് സാത്താനാരാധനയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കേരളത്തിൽ ഇടക്കാലത്ത് സജീവമായിരുന്നത്. കൊല്ലം ജില്ലയിൽ 10-ാം ക്ലാസ്സുകാരൻ സാത്താനാരാധന സംഘത്തിൽ അംഗമായെന്നും പണവും തിരിച്ചറിൽ രേഖ വിവരങ്ങളും ചോർത്തപ്പെട്ടെന്നും ഇടയ്ക്ക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. കൊല്ലം ജില്ലാ കളക്ടർക്ക് കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. ജീവന് ഭീഷണി വന്നതോടെയാണ് പരാതി നൽകിയത്. ഇലുമിനാറ്റി മെമ്പർഷിപ്പ് ഫോറം എന്ന ഗ്രൂപ്പിലാണ് കുട്ടി അംഗത്വമെടുത്തത്. മാന്ത്രിക ശക്തിയും 1 കോടി രൂപയുടെ കാറും വീടും മാസം 50,000 രൂപ $50,000 കുട്ടിക്ക് നൽകിയ വാഗ്ദാനമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഓൺലൈൻ വഴിയുള്ള ഈ സാത്താനാരാധനയിൽ 10-ാം ക്ലാസ്സുകാരന് നഷ്ടമായത് 14,000 രൂപയും രക്ഷിതാക്കളുടെ തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങളുമാണ്. മാത്രമല്ല വധഭീഷണിയും ഉണ്ടായി. ഓൺലൈൻ വഴി അംഗത്വ ഫീസ് അടച്ചായിരുന്നു ആരംഭം. 2,000 രൂപയാണ് അംഗത്വ ഫീസായി അടച്ചത്. വിദേശത്തെ ഇന്റേൺഷിപ്പിന് വേണ്ടിയാണെന്ന് രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് കുട്ടി ഇതിനിടെ പാസ്പോർട്ട് എടുക്കുകയും ചെയ്തു. ഇന്റേൺഷിപ്പിന് അവസരം ലഭിച്ചെന്ന വ്യാജരേഖ കുട്ടിക്ക് സാത്താൻ സേവാ സംഘം അയച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നീട് കൊല്ലത്തും കൊച്ചിയിലുമുള്ള ഗ്രൂപ്പ് അംഗങ്ങളെ സംഘടിപ്പിച്ച് പ്രാർത്ഥന നടത്തണമെന്നും കുട്ടിക്ക് നിർദ്ദേശം നൽകി. സാത്താനാരാധനയുടെ പേരിൽ 10 വയസ്സുകാരന് ആദ്യ ദിവസത്തെ പരീക്ഷണം രാത്രിയിലെ വീട്ടിനടുത്തുള്ള പള്ളിക്ക് സമീപത്തായിരുന്നു. എന്നാൽ അത് നടന്നില്ല. കായലിന് കുറുകെയുള്ള തീവണ്ടി പാലത്തിലൂടെ അർദ്ധരാത്രിക്ക് ശേഷം കുട്ടിയെ നടത്തിയായിരുന്നു 2-ാമത്തെ പരീക്ഷണം. അതിന്റെ വീഡിയോ പകർത്തിയത് അമീൻ എന്നയാളാണ്. സാത്താന്റെ രൂപം പതിപ്പിച്ച ബുള്ളറ്റിലെത്തിയ അമീൻ കറുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അതേസമയം സാത്താനാരാധനയിൽ കുട്ടി വിധേയനായത് വ്യത്യസ്ത ആചാരങ്ങളിലൂടെയായിരുന്നു. ആടിന്റെ ചോര കൊണ്ട് ആരാധന നടത്താൻ പറഞ്ഞത് പ്രകാരം സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആടിനെ അന്വേഷിച്ച് കുട്ടി പലയിടത്തും പോയിരുന്നെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. 3 വിരലുകളിൽ മുറിവുണ്ടാക്കിയുള്ള സത്യപ്രതിജ്ഞയ്ക്കും കുട്ടി വിധേയനായി. രാത്രി ഉറക്കമിളച്ചുകൊണ്ട് ചെയ്യേണ്ട പ്രാർത്ഥനകളും സാത്താൻ സേവാ സംഘം അയച്ചു കൊടുത്തു. വീട്ടിൽ ലൂസിഫറിനായി ആരാധനാലയം പണിയണമെന്നും അതിൽ വെക്കേണ്ട രൂപങ്ങൾക്കായി 50,000 രൂപ അയച്ചു കൊടുക്കാനും ഇതോടൊപ്പം ആവശ്യപ്പെട്ടു. എന്നാൽ കുട്ടി നിരന്തരം വീട് വിട്ടു പോകുന്നതും സ്വഭാവ ദൂഷ്യവുമെല്ലാം രക്ഷിതാക്കൾ ശ്രദ്ധിച്ചിരുന്നു. ഇതേ തുടർന്ന് മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് വിവരങ്ങളെല്ലാം രക്ഷിതാക്കൾ അറിയുന്നത്. ഇതോടെ രക്ഷിതാക്കൾ കുട്ടിക്ക് ഫോൺ നൽകാതെയായി. എന്നാൽ മാതാപിതാക്കൾ അറിയാതെ കുട്ടി പുതിയ മൊബൈൽ വാങ്ങി ഗ്രൂപ്പിൽ വീണ്ടും സജീവമായി. പിന്നീട് വീട്ടുകാർ അറിയാതെ സ്വർണമെടുത്ത് പണയം വെച്ച് 2 പ്രാവശ്യം 12,000 രൂപ അജ്ഞാത സംഘത്തിന്റെ അക്കൗണ്ട് നമ്പറിൽ അയച്ചു കൊടുത്തു. രക്ഷിതാക്കളുടെ തിരിച്ചറിയൽ രേഖകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറുകയും ചെയ്തു. വീണ്ടും പണം ആവശ്യപ്പെട്ടതോടെ കുട്ടി അജ്ഞാത സംഘത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് സംഘത്തെ അറിയിച്ചു. ഇതേ തുടർന്ന് കുട്ടിക്ക് വധഭീഷണി ഉണ്ടായി. തുടർന്ന് ജില്ലാ കളക്ടർക്ക് രക്ഷിതാക്കൾ പരാതിയും നൽകി. കുട്ടിയെ വിളിച്ച നമ്പറുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരം. സാത്താനാരാധനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ആശങ്കയിലാക്കുന്നത് കേരളത്തിൽ വിശ്വാസികളുടെ എണ്ണത്തിൽ മുൻപന്തിയിലുള്ള കത്തോലിക്ക സഭയെയാണ്. സാത്താനാരാധനയുടെ പ്രധാന ഘടകം കത്തോലിക്ക സഭയും വിശ്വാസികൾ പരിപാപനമായി കണക്കാക്കുന്ന തിരുവോസ്തി തന്നെയാണെന്നതാണ് കത്തോലിക്ക സഭയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നതിന് പിന്നിലുള്ള പ്രധാന കാരണം. സാത്താനാരാധന വ്യാപകമാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോഴും കൃത്യമായ വിവരങ്ങളും തെളിവുകളും ലഭിക്കാത്തതാണ് പോലീസിന് ഈ വിഷയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കഴിയാതെ പോകുന്നതിന്റെ പ്രധാന കാരണം. അതേസമയം സാത്താനാരാധനയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വീണ്ടും പുറത്തു വന്നതോടെ തിരുവോസ്തി സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധ പുലർത്താനും വിശ്വാസികളെ ബോധവൽക്കരിക്കാനുമായ കാര്യങ്ങൾ കത്തോലിക്ക സഭ വീണ്ടും ചെയ്യുകയാണ്. ബ്ലാക്ക് മാസ് അഥവാ കറുത്ത കുർബാന എന്ന പേരിൽ അറിയപ്പെടുന്ന സാത്താനാരാധന കേരളത്തിലും വ്യാപകമാകുന്നുണ്ടെന്നും ഇതിനെതിരെ വൈദികർ ഉൾപ്പെടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നേരത്തെ തന്നെ കത്തോലിക്ക മെത്രാൻ സമിതി 2012 ഇറക്കിയ ഒരു പഠനരേഖയിൽ നിർദ്ദേശിച്ചിരുന്നു. കറുത്ത കുർബാനയെ പറ്റി കത്തോലിക്ക സഭ പുറത്തിറക്കിയ പഠനരേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ്. കത്തോലിക്ക ദേവാലയങ്ങളിൽ കൂദാശ ചെയ്യപ്പെട്ട തിരുവോസ്തിയാണ് കറുത്ത കുർബാനയിൽ ഉപയോഗിക്കുന്ന അപ്പം. കാസയിൽ വീഞ്ഞിന് പകരം സ്ത്രീ പുരുഷ സ്രവങ്ങളുടെ മിശ്രിതമാണ് ഉപയോഗിക്കുന്നത്. പൈശാചിക ആരാധനയിൽ പങ്കെടുക്കുന്നവർ തങ്ങളുടെ മതത്തിലെ വിശുദ്ധ ഗ്രന്ഥത്തെ അവഹേളിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പൈശാചിക പ്രാർത്ഥനകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയും തിരുവോസ്തിയിലെ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവഹേളിച്ച്
അശുദ്ധമാക്കുകയാണ് കർമ്മങ്ങളുടെ ആത്യന്തിക ലക്ഷ്യമെന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. തലതിരിച്ചു വെച്ച കുരിശ്, കറുത്ത മെഴുകുതിരി, അശുദ്ധ രക്തം എന്നിവ കുർബാനയിലെ പൂജാദ്രവ്യങ്ങളായി ഉപയോഗിക്കുമ്പോൾ കറുത്ത കോട്ട് ധരിച്ചയാളായിരിക്കും കാർമികൻ. 15-ാം നൂറ്റാണ്ടോടെയാണ് സാത്താൻ ആരാധന എന്ന പേരിൽ അറിയപ്പെടുന്ന കറുത്ത കുർബാനയുടെ തുടക്കം. റോമൻ കുർബാന ക്രമത്തിന്റെ ആക്ഷേപ രീതിയിലുള്ള അനുകരണം എന്ന രീതിയിൽ സ്ഥാപിക്കപ്പെട്ട കറുത്ത കുർബാന ആദ്യമായി തുടങ്ങുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. അമേരിക്കയിലെ കോവൻ ഗ്രൂപ്പ് 1968 13 മിനിറ്റ് ദൈർഘ്യം വരുന്ന കറുത്ത കുർബാനയുടെ ആൽബം പുറത്തിറക്കുകയും അത് സ്റ്റേജ് ഷോയുടെ ഭാഗമായി മാറുകയും ചെയ്തതോടെയാണ് കറുത്ത കുർബാനയ്ക്ക് കൂടുതൽ ആരാധകരുണ്ടായത്. അതേസമയം ഇംഗ്ലണ്ടിലെ ന്യൂ ഫോറസ്റ്റ് നാഷണൽ പാർക്കിൽ സംഭവിക്കുന്ന വിചിത്ര സംഭവത്തിൽ ആശങ്കാകുലരാണ് അവിടത്തെ മാധ്യമങ്ങൾ. ഹോളിവുഡ് ഹൊറർ ചിത്രങ്ങളിലും മറ്റും സംഭവിക്കുന്നതാണ് ആ പാർക്കിൽ സംഭവിച്ചത്. പാർക്കിലെ പശുക്കളെയും ആടുകളും അടക്കം വളർത്തുമൃഗങ്ങളെ കൊന്ന് പാർക്കിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ് അജ്ഞാതർ. മൃഗങ്ങളെ കൊന്ന ശേഷം ശരീരത്തിൽ ചില പ്രത്യേക മുദ്രകൾ രേഖപ്പെടുത്തിയാണ് ഇവയെ ഉപേക്ഷിച്ചിരിക്കുന്നത്. മൂർച്ചയേറെ ആയുധം കൊണ്ട് കഴുത്തു മുറിച്ചും വാരിയലിൽ കുത്തി പരിക്കേൽപ്പിച്ചുമാണ് മേയുന്ന ആടുകളെയും പശുക്കളെയും കൊലപ്പെടുത്തിയിരിക്കുന്നത്. സാത്താൻ സേവക്കാരാണ് ഇതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വീണ്ടും സാത്താൻ സേവ സമൂഹത്തിൽ വ്യാപിക്കുന്നുണ്ട് എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വക്ടസ് തത്വമായി.